ബോബ് പ്രൊക്ടർ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചുള്ള ഏറ്റവും വലിയ തെറ്റിദ്ധാരണ ഏറ്റവും ആദ്യം തന്നെ ഇല്ലാതാക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, വെറുതെ തിങ്ക് ആൻഡ് ഗ്രോറിച്ച് വായിച്ചത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് ധനികനാകാൻ കഴിയില്ല. വെറുതെ ചിന്തിച്ചത് കൊണ്ട് മാത്രം ധനികനാകാൻ കഴിയില്ല. നിങ്ങളുടെ ചിന്തകളെ പ്രവൃത്തിയിലേക്ക് മാറ്റേണ്ടത് ആവശ്യമാണ്. എന്നാൽ ഇവിടെയാണ് പലരും പരാജയപ്പെടുന്നത്. ആദ്യം നമ്മൾ ശരിയായ ചിന്തകളെ സൃഷ്ടിക്കണം. ആ ഫീലിംഗ്സിനെ അനുഭവിച്ചറിയണം. എപ്പോഴും അതിനെ നിങ്ങളുടെ മനസ്സിൽ തന്നെ നിലനിർത്താൻ കഴിയണം. അതിനോടൊപ്പം ആവശ്യമായ ആക്ഷൻസും എടുക്കണം. എന്നാൽ നമ്മൾ എന്തുകൊണ്ട് ബോബ് പ്രൊക്ടർ പറയുന്നത് കേൾക്കണം? കാരണം ഇദ്ദേഹം ലോ ഓഫ് അട്രാക്ഷൻ പോപ്പുലർ ആകുന്നതിന് മുൻപ് തന്നെ അതിന് കോച്ചിങ് നൽകിയിരുന്നു. അദ്ദേഹം തന്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നേടിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം. അദ്ദേഹം പറയുന്നു, ആളുകൾ എന്നോട് അവർക്ക് ലോ ഓഫ് അട്രാക്ഷൻ മനസ്സിലായി എന്ന് പറയുമ്പോൾ ഞാൻ അവർക്കുണ്ടാകുന്ന റിസൾട്ടുകൾ നോക്കാറാണ് പതിവ്. റിസൾട്ടുകളൊന്നും നേടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇനിയും പഠിക്കാനും മനസ്സിലാക്കാനും ബാക്കിയുണ്ട്. കാരണം ലോ ഓഫ് അട്രാക്ഷൻ എപ്പോഴും പ്രവർത്തിച്ചിരിക്കും. ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എല്ലായിടത്തും ഒരേപോലെ ആപ്ലിക്കബിൾ ആകുന്നതുപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷനും യൂണിവേഴ്സലി കൺസിസ്റ്റന്റ് ആണ്. ഇത് അറിഞ്ഞുകൊണ്ട് ഉപയോഗിക്കുന്നവർക്കും അറിയാതെ ഉപയോഗിക്കുന്നവർക്കും എല്ലാവർക്കും ഒരേപോലെ ഉപകരിച്ച ഒന്നാണ്. സ്വാഭാവികമായി നിങ്ങൾക്ക് തോന്നുന്ന അടുത്തൊരു സംശയം, ലോ ഓഫ് അട്രാക്ഷൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? നിങ്ങളുടെ ശരീരം ആറ്റംസും മോളിക്യൂൾസും ചേർന്ന് നിർമ്മിച്ചതാണ്. ഒരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ ശരീരത്തിന്റെ എല്ലാ മോളിക്യൂൾസും സ്ഥിരമായി വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് തിരിച്ചറിയാൻ സാധിക്കും. നമ്മൾ മരിച്ചതിന് ശേഷം പോലും നമ്മുടെ ശരീരത്തിലെ മോളിക്യൂൾസ് ഒരു ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ശരീരം മാത്രമല്ല, നിങ്ങൾ കാണുന്ന എല്ലാ മാറ്ററും ഒരു എനർജിയാണ്. അതിന്റെ എല്ലാം സോഴ്സ് ഒരു വൈബ്രേഷനുമാണ്. ഇതിനെയാണ് തിയറട്ടിക്കൽ ഫിസിസിസ്റ്റ് സ്ട്രിംഗ് തിയറി എന്ന് പറയുന്നത്. മനസ്സിനെ അവബോധത്തിന്റെ അടിസ്ഥാനത്തിൽ കോൺഷ്യസ് മൈൻഡ് എന്നും സബ് കോൺഷ്യസ് മൈൻഡ് എന്നും ഡിവൈഡ് ചെയ്യാം. നമ്മൾ ചെറിയ പ്രായത്തിൽ സബ് കോൺഷ്യസ് മൈൻഡ് മാത്രമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. നമ്മൾക്ക് കോൺഷ്യസ്ലി ക്രിട്ടിക്കലി ചിന്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല. നമ്മൾ കാണുന്നതെല്ലാം നേരെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ചെന്ന് ഒരു പാരഡൈം ആകുമായിരുന്നു. പാരഡൈം എന്നാൽ ബിലീഫ് സിസ്റ്റം, ചിന്തകളുടെയും ശീലങ്ങളുടെയും ഒരു വലിയ കൂമ്പാരം. ഉദാഹരണത്തിന്, ആരെങ്കിലും ചെറുപ്പത്തിൽ ഒരുപാട് സങ്കടവും പ്രശ്നങ്ങളും അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പണം സമ്പാദിക്കുന്നതും നല്ലൊരു ജീവിതം നേടുന്നതുമൊക്കെ ബുദ്ധിമുട്ടാണെന്ന ചിന്ത ഉണ്ടായെന്ന് വരാം. പാരഡൈംസ് സൃഷ്ടിക്കപ്പെടുന്നതിന് മുൻപ് നമ്മുടെ ജീവിതത്തിന്റെ ഔട്ട്കം നമ്മളുടെ അച്ഛനമ്മമാരുടെ ജീൻസിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരുന്നത്. പാരഡൈംസ് സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം നമ്മളുടെ ജീവിതം നമ്മുടെ ചിന്തകളെ ആശ്രയിക്കാൻ ആരംഭിക്കും. എന്നാൽ എങ്ങനെ? ബോബ് പ്രൊക്ടർ പറയുന്നു, ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ എനർജിയുടെയും കോൺഷ്യസ്നെസ്സിന്റെയും കറൻസ് നിരന്തരം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ കറൻസ് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ ആക്ടിവേറ്റ് ചെയ്യും. സബ് കോൺഷ്യസ് മൈൻഡ് ഒരു എമോഷണൽ മൈൻഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള ബിലീഫ് സിസ്റ്റംസും പാരഡൈംസും അനുസരിച്ചുള്ള എമോഷൻസ് ആയിരിക്കും നിങ്ങളുടെ ഉള്ളിൽ സൃഷ്ടിക്കപ്പെടുക. അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ബോഡിയും അതിനോട് റിയാക്ട് ചെയ്യുക. അതിനനുസരിച്ചുള്ള ചിന്തകളായിരിക്കും നിങ്ങളുടെ മനസ്സിൽ ഉദിക്കുക. അതായത്, ഈ പാരഡൈംസ് അഥവാ ബിലീഫ് സിസ്റ്റംസ് കാരണം നമ്മളുടെ മനസ്സിന്റെയും ശരീരത്തിന്റെയും വൈബ്രേഷൻസിൽ മാറ്റം വന്നു തുടങ്ങും. നിങ്ങളുടെ ശരീരവും മനസ്സുമുള്ള ഫ്രീക്വൻസിയുടെ അതേ ഫ്രീക്വൻസിയിലുള്ള എനർജി നിങ്ങളിലേക്ക് എത്താൻ തുടങ്ങും. അതുകൊണ്ട് ബിലീഫ് സിസ്റ്റം അഥവാ പാരഡൈംസ് നിങ്ങൾ എന്ത് ആക്ഷൻ എടുക്കുമെന്ന് മാത്രമല്ല തീരുമാനിക്കുക, മറിച്ച് എന്ത് അട്രാക്റ്റ് ചെയ്യുമെന്നും തീരുമാനിക്കും. എനിക്ക് അധികമൊന്നും ചെയ്യാനുള്ള കഴിവില്ല എന്നൊരു പാരഡൈം നിങ്ങളുടെ ഉപബോധ മനസ്സിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ 100% നൽകാൻ കഴിയില്ല. എത്ര വലിയ അവസരം വന്നാലും എപ്പോഴും ഭയന്നിരിക്കും. സാഹചര്യം അനുകൂലമായിരുന്നിട്ടുകൂടി ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. സ്കൂളിലും കോളേജിലും സബ് കോൺഷ്യസ് മൈൻഡ് പോയിട്ട് കോൺഷ്യസ് മൈൻഡിനെ എങ്ങനെ ശരിയായി ഉപയോഗിക്കണമെന്ന് പോലും പഠിപ്പിക്കാറില്ല. അല്ലെങ്കിൽ സ്കൂളിൽ തന്നെ നമ്മൾ ഡീപ് ബ്രീത്തിങ്ങിനെ കുറിച്ചും പ്രാണായാമിനെ കുറിച്ചുമൊക്കെ പഠിച്ചേനെ. അതുകൊണ്ട് കോൺഷ്യസ് മൈൻഡിനെയും സബ് കോൺഷ്യസ് മൈൻഡിനെയും ശരിയായ മാർഗത്തിലേക്ക് കൊണ്ടുവരേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്വമാണ്. കാരണം അത് രണ്ടും വൈബ്രേഷൻസിനെ കൺട്രോൾ ചെയ്യും. എന്നാൽ സബ് കോൺഷ്യസ് മൈൻഡിനുള്ള ഒരു വ്യത്യാസം, അതിന് എളുപ്പത്തിൽ വൈബ്രേഷൻസിനെ ഡോമിനേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നതാണ്. ഈ വൈബ്രേഷൻസ് ആണ് റിസൾട്ട് സൃഷ്ടിക്കുന്നത്. ഈ വൈബ്രേഷൻസിനെയാണ് നമ്മൾ എമോഷൻസായും ഫീലിംഗ്സ് ആയും ഒക്കെ അനുഭവിച്ചറിയുന്നത്. ഫീലിംഗ് ഈസ് ദ കോൺഷ്യസ് അവയർനെസ് ഓഫ് ദ വൈബ്രേഷൻ വി ആർ ഇൻ. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ അറിവുകളെയെല്ലാം പ്രാക്ടിക്കൽ സ്റ്റെപ്സാക്കി കൺവേർട്ട് ചെയ്യാം. ലോ ഓഫ് അട്രാക്ഷന്റെ തുടക്കം കോൺഷ്യസ് ആയ ചിന്തകളിൽ നിന്ന് തന്നെയാണ്. എന്താണോ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നേടാൻ ആഗ്രഹിക്കുന്നത്, ആ ചിന്തകളെ ഒരു ഐഡിയയായി മാറ്റുക. ആ ഐഡിയാസിനെ ഒരു വിഷനായും ഗോളായും മാറാൻ അനുവദിക്കുക.
സബ് കോൺഷ്യസ് മൈൻഡ് അതിന് ഇഷ്ടമുള്ളതുപോലെയാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ വീണ്ടും വീണ്ടും ഒരേ പാറ്റേണിൽ തന്നെ ചിന്തിക്കുന്നതിലൂടെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് സന്ദേശം എത്തിക്കാൻ സാധിക്കും. എപ്പോൾ സംഭവിക്കും, എങ്ങനെ സംഭവിക്കും, അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട ആവശ്യം നമുക്കില്ല. ഒരു സംശയത്തിനും ഇടം നൽകരുത്. ഇനി മുതൽ നിങ്ങളുടെ സ്വപ്നത്തിന് നിങ്ങളുടെ മനസ്സിനെ കീഴടക്കാൻ അനുവദിക്കുക. ഉദാഹരണത്തിന്, നിങ്ങൾ മടിയും ദേഷ്യവും മാറ്റാനാണ് ആഗ്രഹിക്കുന്നതെന്ന് കരുതുക. എങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്കില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് എന്തു തോന്നും എന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങളുടെ ദിവസേനയുള്ള ജീവിതത്തിൽ എത്രമാത്രം ഉയർച്ച നേടാൻ സാധിക്കും. മടിയില്ലാതെ, അനാവശ്യ ദേഷ്യം ഇല്ലാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ക്രിയേറ്റീവും ഫ്രഷുമായിരിക്കാൻ സാധിക്കും. ഇനി നിങ്ങളൊരു ചാമ്പ്യൻ ആകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു ചാമ്പ്യൻ ആകുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഫോക്കസും ഡെഡിക്കേഷനും കോൺഫിഡൻസും എത്രമാത്രമായിരിക്കുമെന്ന് ഫീൽ ചെയ്യാൻ ശ്രമിക്കുക. ചിന്തകൾ എമോഷൻസും ഫീലിംഗ്സുമായി കൂടിച്ചേരുമ്പോൾ വൈബ്രേഷൻസ് വളരെ എളുപ്പത്തിൽ മാറും. ഡോക്ടർ മാക്സ്വെൽ മോൾസ് തന്റെ പുസ്തകമായ സൈക്കോ സൈബർനെറ്റിക്സിൽ പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങളുമായി എമോഷണലി കണക്റ്റഡ് ആകുമ്പോൾ, അതിനുവേണ്ടിയുള്ള തീവ്രമായ ആഗ്രഹം സൃഷ്ടിക്കുമ്പോൾ, ഈ എമോഷൻസും ആഗ്രഹങ്ങളും മുൻപത്തെ നെഗറ്റീവ് ബിലീഫ്സിനെയും അത് കാരണം സൃഷ്ടിക്കപ്പെട്ട റിയാക്ഷൻസായ മടി, ദേഷ്യം, അസൂയ പോലുള്ളവയെ ഇല്ലാതാക്കും. നമ്മൾ പുതിയ ആളുകളെ പരിചയപ്പെടുമ്പോൾ ചിലരെ നമുക്ക് വളരെ വേഗത്തിൽ ഇഷ്ടപ്പെടും, എന്നാൽ മറ്റു ചിലരെ ആകട്ടെ പരിചയപ്പെട്ടത് അബദ്ധമായി പോയെന്ന് തോന്നിപ്പോകും. കാരണം നമ്മൾക്ക് മറ്റുള്ളവരുടെ എനർജിയും വൈബ്രേഷൻസും തിരിച്ചറിയാൻ സാധിക്കും. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് പോസിറ്റീവായ കോൺഷ്യസ് ആയ ചിന്തകളെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ വൈബ്രേഷൻസിൽ തന്നെത്താൻ മാറ്റം വരാൻ തുടങ്ങും. അങ്ങനെ നിങ്ങൾക്ക് നിഷ്പ്രയാസം പ്രശ്നങ്ങളിൽ നിന്നും നെഗറ്റിവിറ്റിയിൽ നിന്നും പുറത്തു കടക്കാൻ സാധിക്കും. നിങ്ങൾക്ക് നല്ല നല്ല ഐഡിയാസും ചിന്തകളുമൊക്കെ വരാൻ ആരംഭിക്കും. പിന്നീട് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നത് എളുപ്പമാകും. ബോബ് പ്രൊക്ടർ തന്റെ പുസ്തകമായ ആർട്ട് ഓഫ് ലിവിംഗിൽ പറയുന്നത്, എം റേഡിയോയിലൂടെ FM കേൾക്കാൻ കഴിയാത്തതുപോലെ നിങ്ങളുടെ വൈബ്രേഷൻ അനുസരിച്ചുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾ അട്രാക്ട് ചെയ്യുക. ഇതിനെയാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹാർമണി എന്ന് പറയുന്നത്. അദ്ദേഹം പിന്നീട് പറഞ്ഞത്, ഭയം, ദേഷ്യം, അഹങ്കാരം ഇതെല്ലാം ലോ ഫ്രീക്വൻസിയുടെ ഫീലിംഗ്സ് ആണ്. നിങ്ങൾ എന്ത് കാരണം കൊണ്ട് ഈ ഫീലിംഗ്സ് അനുഭവിച്ചാലും അതിന് മറ്റൊരാൾ കാരണമാണെങ്കിൽ പോലും നിങ്ങൾ സ്റ്റെപ്പ് വണ്ണും സ്റ്റെപ്പ് ടുവും ചെയ്യാൻ ശ്രമിക്കുക. സ്റ്റെപ്പ് വണ്ണിലും സ്റ്റെപ്പ് ടുവിലും നമുക്ക് അഫർമേഷനും വിഷ്വലൈസേഷനും റെപ്പറ്റീഷനും വിഷൻ ബോർഡും പോലെയുള്ള ടെക്നിക്കുകൾ ഉപയോഗിക്കാൻ സാധിക്കും. ഈ ടെക്നിക്സിനെ കുറിച്ചെല്ലാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രിയപ്പെട്ടവർക്കും ഷെയർ ചെയ്തു നൽകുക.